നിന്റെ മഹലായ പകലുകൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യണം. അല്ലാ, ഇബ്ലീസ് ലഈനിന്റെ സർവുകളെ തൊട്ട് സ്വർണ്ണനെ തൊട്ട് ഞങ്ങളുടെ മജ്‌ലിസിനെ നീ കാത്തു രക്ഷിക്കണം. അല്ല, ഞങ്ങളുടെ ആക്കുപത്തി നീ നന്നാക്കി തരണം. അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പെട്ട് കിടക്കുന്ന ഉമ്മയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മൾ സന്തോഷത്തിലാക്കി, അവസാനം വരെ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. തങ്ങൾ എത്താതെ ഒരു ബേജാറുണ്ടായിരുന്നു, അത് അല്ലാഹു തആല തീർത്തു തന്നു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് 10, 16, 17 ദിവസത്തോളം ഉണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് നല്ല സൗകര്യം നോക്കിയിട്ടൊക്കെ ഊർജ്ജം എല്ലാം പറയാം. ഇൻഷാല്ലാഹ് ഇന്നാർമ കൈനില്ല, കൈനില്ലെങ്കിലും എന്റെ ബഹുമാനമുള്ള മോമിനികളോട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഞമ്മള് അൽകഹ്ഫ് സൂറത്തിൽ എല്ലാവരും ഓതണം. വെള്ളിയാഴ്ച ഒരു വട്ടമെങ്കിലും എല്ലാവരും ഓതണം. ഇന്ന് വെള്ളിയാഴ്ച ജുമാഅത്ത് വന്നാല് മൂത്രപ്പുരയിലും കക്കൂസിലും അല്ലെങ്കിൽ മദ്രസയിലും ഇങ്ങനെ സൂറ പറയും. പഞ്ചാധികാരം അല്ല, നേരെ മേം ബർമ അൽകഫ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽകഫ് പറഞ്ഞ വിഷയമാണല്ലോ. ബഹുമാനമുള്ള മൂസാ അലി ഇസ്ലാം തങ്ങൾ ഹദർ അലി ഇസ്ലാമിനെ കാണാൻ പോയി പഠിക്കാൻ വേണ്ടി വരെ ദർശനം ചേർന്നു. ദർശനം ചേരുമ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളെ ദർശനം ശരിയാവേയ, നിങ്ങൾക്ക് ശരിയാവേയ, അല്ല ശരിയാവും, പറഞ്ഞ പോലെ കേട്ടോ. അങ്ങനെ മഹാനായ ഹദർ അലി ഇസ്ലാം മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒരൊറ്റ വിഷയം എന്നോട് ചോദിക്കരുത്, അത് ചോദിക്കൂല. അപ്പൊ കണ്ടീഷൻ പ്രകാരം ദർശനം ചേർന്നു. അതൊരു നിയമം അള്ളാഹു പഠിപ്പിച്ചതാണ്. ഉസ്താദന്മാർക്ക് ശിഷ്യന്മാരോട് നിയമം കരിപ്പിക്കാം. അത് ശറഈന്റെ എതിരാണെങ്കിൽ കാര്യത്തിന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അറിവാക്കന്മാരോട് നിങ്ങൾ അറിയാത്തതിനെ ചോദിച്ചോളിയും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിലും ഹദർ ഇസ്ലാം മൂസാ നബിയോട് പറഞ്ഞതിനോട് ചോദിക്കരുത്, അതിനെ സ്വീകരിക്കണം. അത് സ്വീകരിച്ചുകൊണ്ട് ദർശനം ചേർന്നു. ദർശനം ചേർന്നിട്ട് ഹദർ അലി ഇസ്ലാം തങ്ങൾ മൂസാ നബി അലി ഇസ്ലാമിനോട് കൂടെ ഒരു കപ്പലിൽ കയറി. ചരിത്രമല്ല, അറിയില്ല, കപ്പലിനെ ഒറ്റ നിങ്ങൾ എന്താക്കിയത്? ഞാനല്ലേ പറഞ്ഞു ചോദിക്കണ്ട, നിങ്ങൾ തന്നെ ചോദിച്ചു. ആ ഇനി ചോദിക്കല. പിന്നെ കപ്പൽ ഇറങ്ങിയിട്ട് നല്ല ഒരു പൊന്നുകിടാവിനെ കണ്ടപ്പോ തച്ചിട്ട് കൊന്നു. നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്? ഞാൻ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ചോദിക്കണ്ട. പിന്നെ കുറച്ചപ്പുറം പോയിട്ട് ഒരു നാട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വലിയ മുനാരം പോലത്തെ സാധനം കുത്ത നിൽക്കുന്നത് ചാരി ബിയാൻ വേണ്ടി പോകുമ്പോ ആ മുനാരത്തിന് ആ ബിയാൻ വേണ്ടി പോകുന്ന ആ സാധനത്തിന് ഹദർ അലി ഇസ്ലാം കൈകൊണ്ട് തടഞ്ഞിട്ട് ശരിയാക്കി. എന്തിനാ ഇങ്ങനെ ശരിയാക്കി? ഈ നാട്ടുകാർക്ക് നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാർ ഇങ്ങനെ മൂന്ന് സംഭവം. ഈ മൂന്ന് സംഭവത്തിനെ സംബന്ധിച്ച് ഹദർ അലി ഇസ്ലാം തങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നെന്നറിയോ? അഭിഷം പഠിക്കാനുള്ളത് പലതും ഉണ്ടെങ്കിൽ ഒന്ന് ഇതാണ്. എന്തെന്നറിയോ? കപ്പല് അത് ഞാൻ അതിനെ ഐബാക്കാൻ ഉദ്ദേശിച്ചു. എന്തുകൊണ്ട്? ഈ അമ്മ സദീനത് കാണത്തിന്റെ മസാക്കിയനെ യാമലൂന ഫിൽ ബഹരി, ഈ കപ്പല് ബഹറിൽ പണിയെടുക്കുന്ന സാധുക്കളുടെ കപ്പലാണ്. അങ്ങനെ ഞാൻ അതിനെ ഐബാക്കിയതാണ്.
എന്തിനെന്നറിയോ, ഈ കപ്പൽ അയവില്ലാതെ നേരെ അങ്ങോട്ട് പോയാൽ ഒരു കുറ്റം കിട്ടിയ രാജാവുണ്ട്, അയാൾ ഈ കപ്പലിനെ പിടിച്ചെടുത്താളും. അപ്പൊ ഒട്ടാക്കിയെങ്കിലോ ഒട്ടാക്കിയും പിടിച്ചെടുക്കേല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഞാൻ അയബാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇടാനൊന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞതെന്നറിയോ, ഖദീജത്തിനാണ് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു, ഞങ്ങളുടെ ഞാനും എന്റെ റബ്ബും കിടാവിനെ കൊല്ലാൻ ഉദ്ദേശിച്ചു, എന്തിനാ കിടാനക്കണം നല്ല കിടാനെ കൊടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഈ മതിൽ ശരിയാക്കുമ്പോ അപ്പൊ പറഞ്ഞു, അറാത റബ്ബുക, നിങ്ങളെ റബ്ബ് ഉദ്ദേശിച്ചു ആ എത്തിയുമായ കിടാക്കളെ സ്വത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു. അവ മൂന്നിടത്ത് മൂന്ന് വിഷയം പറഞ്ഞു. കപ്പലൊട്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചു, കിടാവിനെ കൊന്നതിനെ പറ്റി പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചു, ആ മുനാരെ ശരിയാക്കിയതിനെ പറ്റി പറഞ്ഞു റബ്ബ് ഉദ്ദേശിച്ചു. മൂന്നിടത്ത് മൂന്നിന്റെ ഭാഷയാണ് പറഞ്ഞത് ആരി ഹജലിസില. മൂന്നിടത്ത് മൂന്ന് ഭാഷ, ഒരു സ്ഥലത്ത് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചു, ഒരു സ്ഥലത്ത് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചു, ഒരു സ്ഥലത്ത് പറഞ്ഞ് റബ്ബ് ഉദ്ദേശിച്ചു. അപ്പൊ അതിനർത്ഥം എന്താണെന്നറിയോ, ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ എന്റെ റബ്ബ് അങ്ങനെ ഉദ്ദേശിക്കും, റബ്ബ് എന്തൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഞാൻ അത് ഉദ്ദേശിക്കും. അതായത് ഔലിയാക്കന്മാരും അള്ളാഹും ഒന്നാണ്. അള്ള എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരിച്ചത് ഔലിയാക്കന്മാർ വിചാരിക്കും, അള്ളാഹ് എന്ത് ഉദ്ദേശിക്കുന്നുവോ അതിനെ ഔലിയാക്കന്മാർ ഉദ്ദേശിക്കും, ഔലിയാക്കന്മാർ എന്ത് ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിച്ചതിനെ അള്ളാഹ് ഉദ്ദേശിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നറിയില്ല. അപ്പൊ നമ്മളിവിടെ മറപ്പെട്ട് കിടക്കുന്ന ബഹുമതിയായ മണമാട്ടി ഉമ്മാമ, അവര് എന്തൊരു കാര്യം ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചത് അള്ളാഹു ഉദ്ദേശിക്കും. അതായത് മണമാട്ടി ഉമ്മ ഉദ്ദേശിക്കുന്നു പൊയ്യത്ത് വയൽക്കാരെ, എന്നെ കാണാൻ വന്നവരെ, ഏത് മുസ്ലിമീങ്ങളായിരുന്നാലും ഏത് കാഫിരീങ്ങളായിരുന്നാലും ഏത് മതക്കാരായിരുന്നാലും എന്റെ അടുത്ത് ആര് വന്നെങ്കിലും ഞാൻ അവരെ സന്തോഷിപ്പിച്ചിട്ട് അയക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മണമാട്ടി ഉമ്മാക്ക് അങ്ങനെ മുറാദുണ്ടെങ്കിൽ ആ മുറാദ് അള്ളാഹു അംഗീകരിക്കും. ഏതുപോലെ ഖദീജ അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചല്ലോ, അതുപോലെ അള്ളാഹു എന്തൊരു കാര്യം ഉദ്ദേശിക്കുന്നുവോ ആ കാര്യം മണമാട്ടി ഉമ്മയെ ഉദ്ദേശിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മോമിനീങ്ങൾ, എപ്പോഴും മറപ്പെട്ട് കിടക്കുന്ന ഓരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഉദ്ദിരി കേട്ട മാതിരി സിയാറത്ത് ചെയ്യണം, എപ്പോഴും പിരിശം വേണം, എപ്പോഴും നയിക്കണം. ഞാൻ കണ്ടു നാല് ദിവസം നമ്മളുടെ ഇവിടുത്തെ ഭാര്യക്കാര് 2 മണി 3 മണി വരെ ഞാൻ ഇടക്ക് പോയിട്ട് വരുമ്പോ മാതിരയൊക്കെ കാണാം, കച്ചയും കേട്ടിട്ട് ഉഷാറം പണി. എനിക്ക് വലിയ സന്തോഷമായി. അപ്പോ എനിക്ക് മാത്രമല്ല സന്തോഷം ഉണ്ടാകുക, മണമാട്ടി ഉമ്മാമാക്കും നല്ല സന്തോഷമാവും. എന്റെ മംഗളത്തിന് വേണ്ടി ഭാര്യക്കാര് നയിക്കുന്നുണ്ടല്ലോ. എന്നാ ഈ ഭാര്യക്കാർക്ക് മണമാട്ടി ഉമ്മ എന്ന് ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിക്കും. മനസ്സിലായില്ലേ? പിന്നെ നമ്മളെ നാട്ടിന്റെ ചുറ്റുഭാഗത്തെല്ലാം അല്ല നമ്മളെ നാട്ടിനെ കാത്തു അല്ല കാത്തു രക്ഷിക്കട്ടെ. സുന്നത്തിരുമായത്തല്ലാത്ത ഒരൊറ്റ ജീവിനെയും അള്ളാഹുത്തിൽ ജീവിപ്പിക്കാതിരിക്കട്ടെ. നമ്മളെ നാട്ടിലേക്ക് അത് വേണ്ട, മൗദൂദികൾ വേണ്ട. പിന്നെ 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 നിന്റെ വഹാബികള്, പിന്നെ സലഫീങ്ങള്, തബലീഗുകാർ, ഒരൊറ്റ ജാതിയും നമ്മളെ നാട്ടിൽ വേണ്ട. അള്ളാഹുത്തിലെ കാത്തു രക്ഷിക്കട്ടെ. അതേസമയത്ത് അവർക്ക് വരെ ചോദ്യങ്ങളുണ്ടാവും, അത് ജീമുള്ളവരോടല്ലേ പറയേണ്ടത്, മരിച്ചവരോടെ എങ്ങനെയാ പറയുക എന്നൊരു വിഷയം ഉണ്ടാവും. നമുക്ക് ശരിക്കും മണമാട്ടി ഉമ്മയോട് പറയാം, ഉള്ളാളം ചെയ്ത മദീന തങ്ങളോട് പറയാം, മദീന മുനവ്വറയിൽ കിടക്കുന്ന ആരംഭപ്പുവായ പൊന്നുസഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് നമുക്ക് പറയാം. എന്തെന്നറിയോ, മേലായ റബ്ബ് സുബ്ഹാനഹു വതാല ചോദിച്ചിട്ടുണ്ട്, അം ഹസിബൽ ലദീന ജിത്തറഹു സയ്യിആത്തി كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون.
പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചോദിക്കുകയാണ്, തെറ്റ് ചെയ്ത കൂട്ടക്കാരെ വിചാരിക്കുന്നുവോ, നമ്മൾ അവരെ ആക്കിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നുവോ, കല്ലദീനാമനു അമിലു സാലിഹാത്തി, ഈമാനുള്ള സാലിയത്ത പ്രവർത്തനം ചെയ്ത ആ ബമ്പന്മാരെ മാതിരി തെറ്റ് ചെയ്തവരെ നമ്മൾ ആക്കുമെന്ന് വിചാരിക്കുന്നുവോ, തെറ്റ് ചെയ്തവരെ ഒരു കാലത്തും ബമ്പന്മാരെ മാതിരി ആക്കേല. എന്നിട്ട് അല്ലാഹു തആല പറയാം, സവാഉം മഹ്യാഹും വമമാതുഹും, ആ ഈമാനുള്ള സാലിയത്ത അമലുകളെ ചെയ്തവര് അവരുടെ ഹയാത്തും മൗത്തും രണ്ടും ബറാബർ. അവർ ഹയാത്തുണ്ടെങ്കിലും അവർ മരിച്ചാലും രണ്ടും ബറാബർ. അവർ മരിച്ചാലും അവർ ഹയാത്തുള്ള മാതിരി തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മണമാട്ട് ഉമ്മയോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വിചാരിച്ചോളാം, ഒരു ഹയാത്തുള്ള ആളോടാണ് പറയുന്നത്. പറയുമ്പോൾ മറന്നുപോയി. നേരത്തെ ഒരാൾ 1000 റുപ്യ തന്നെ, അയാളെ മകള് ഗർഭിണിയാണ്, നല്ല നിലക്ക് പ്രസവിച്ച് കിട്ടാൻ വേണ്ടി 1000 റുപ്യ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആള് വിചാരിച്ച മാതിരി സന്തോഷത്തിൽ ആക്കി കൊടുക്കണം തമ്പുരാനെ, ആ മകളുടെ പ്രസവം നല്ല നിലക്ക് ആക്കി കൊടുക്കണം റഹ്മാനും. എന്തൊരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മണമാട്ടി ഉമ്മയോട് പറയാം, യാ ഉമ്മ ഞാൻ ഈ യാത്ര പോകുന്നുണ്ട്, ഞങ്ങൾക്ക് വിസ ശരിയായിട്ടില്ല, ടിക്കറ്റിന് പൈസ ശരിയായിട്ടില്ല, ഞാൻ ബാങ്കില്ല, ഞാൻ പെറ്റിട്ടില്ല, ഞങ്ങൾക്ക് മാപ്പിളന് കിട്ടിയിട്ടില്ല, എന്ത് പറയാനുണ്ട് പറയേണ്ടതെല്ലാം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഇൻഷാല്ലാ ഞാൻ ഇൻഷാല്ലാ ഉറുദി എമക്കേലും പറയാലോ, കുറെ നാൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധ്യക്ഷൻ എന്നുള്ള പേരിൽ എന്നെ ഇവിടെ കുഞ്ഞുനൂലരി ഇരിക്കുമല്ലോ, അപ്പൊ അധ്യക്ഷന്റെ ഒരു ആമുഖ പ്രസംഗം ഒന്ന് ചെയ്യണാലോ, ആ നിലയ്ക്ക് ഒരു ചെറിയ ഒരു നിശ്ചയത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മേലായ റബ്ബ് അത് ഫലത്തിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. അർഹമുർ റഹീമീന സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങളുടെ തുടക്കം നീ നല്ല സന്തോഷത്തിൽ ആക്കിത്തരണമല്ല, ഒടുക്കം വരെ നല്ല റാഹത്തിലാക്കിത്തരണമല്ല. മറപ്പെട്ട് കിടക്കുന്ന മണമാട്ടി ഉമ്മയുടെ ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ഇന്നുള്ള എല്ലാ ഓരോരുത്തരുടെയും സർവദോഷങ്ങളും നീ പൊറുക്കണം അല്ലാ, എല്ലാ ഐബുകളും നീ മറക്കണം അല്ലാ, എല്ലാ രോഗങ്ങളും നീ ശിവയാക്കി തരണം അല്ലാ, ഞങ്ങളെ ആക്കിപത്തി നീ നന്നാക്കി തരണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتبرقنا من بعده تبرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مذرورا آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. ഇനി നമ്മോട് സംസാരിക്കുന്നത് ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഷെയ്ഖുനായുടെ പേരമകൻ അനസ് സിദ്ദീഖി അവർകളാണ്. ഈ നാട്ടിൽ കുറച്ചു കാലം ജോലി ചെയ്തു എന്ന അർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തേക്ക് എന്നെ ക്ഷണിച്ചത് പ്രകാരം ഞാനിവിടെ വന്നു. എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരോടൊപ്പം സ്വർഗീയ ഭൂഗാമത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് സിദ്ദീഖി അവർകളെ പ്രഭാഷണത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون.